മ്യാൻമറിൽ രണ്ടു വർഷത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പെന്ന് പട്ടാളം. സമരം ശമിക്കുകയാണെന്നും അവകാശവാദം. ആക്രമണത്തിൽ നിന്നും രക്ഷ നേടാൻ ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത 10,000. ജനകീയ പ്രക്ഷോഭവും പോലീസ് വെടിവയ്പ്പും തുടരുമ്പോഴും സമരം ശമിക്കുകയാണെന്നും രണ്ടു വർഷത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പ് നടത്തുമെന്നുമുള്ള അവകാശവാദവുമായി മ്യാൻമറിലെ പട്ടാള ഭരണകൂടം. കഴിഞ്ഞ February 1 ജനകീയ സർക്കാരിനെ അട്ടിമറിച്ചതിനെ തുടർന്ന് നടക്കുന്ന പ്രക്ഷോഭത്തിൽ ഇതുവരെ 614 പേർ കൊല്ലപ്പെട്ടതായാണ് കണക്ക്. ജനകീയ നേതാവ് ഓങ്സാൻ സൂചി ഉൾപ്പെടെ 2,800 പേർ ഇപ്പോഴും കസ്റ്റഡിയിലുണ്ട്. എന്നാൽ രാജ്യം സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണെന്നും ബാങ്കുകളും സർക്കാർ സ്ഥാപനങ്ങളും ഉടൻ സാധാരണ പ്രവർത്തനം ആരംഭിക്കുമെന്നും പട്ടാള വക്താവ് ബ്രിഗേഡിയർ ജനറൽ ഡോക്ടർ മിൻടൂൺ നെയ്പിദോയ് പറഞ്ഞു. പ്രതിഷേധക്കാരെ കൊന്നൊടുക്കുന്ന നിലപാടാണ് മ്യാൻമറിലെ പട്ടാളം നടത്തിവരുന്നത്. ജനാധിപത്യ രാജ്യങ്ങൾ എതിർത്ത് സംസാരിക്കുന്നുണ്ട്. എന്നാൽ പോലും ഇതിനെ ഒന്നും തന്നെ ഗൗനിക്കാതെയാണ് മ്യാൻമറിലെ പട്ടാളം കിരാത നടപടികളുമായി മുന്നോട്ടു പോകുന്നത്. ബാഗോ പട്ടണത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന വെടിവയ്പ്പിൽ 10 പേർ കൊല്ലപ്പെട്ടു. ചില വാർത്താ ഏജൻസികൾ 20 മരണം എന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനിടെ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടാനായി 10,000 ഇന്ത്യയിലേക്ക് പലായനം ചെയ്യുന്നത്. അതിർത്തിയിലെത്തുന്നവരെ മാന്യതയോടെ തിരിച്ചയക്കണമെന്ന് നേരത്തെ മണിപ്പൂർ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. അധികാരം പിടിച്ചെടുത്ത സൈന്യം അതിഭീകരമായ ആക്രമണമാണ് സാധാരണ ജനങ്ങൾക്ക് നേരെ നടത്തുന്നത്. വീടുകളിൽ കടന്നുകയറി ജനങ്ങളെ കൊല്ലുന്നതും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നതും മ്യാൻമറിൽ സാധാരണ സംഭവമായിരിക്കുകയാണ്. സൈന്യം കൊന്നൊടുക്കിയത് 50 കുട്ടികളെയാണ്. എന്നാൽ സൈന്യം ഇത്തരം വാർത്തകൾ പാടെ നിഷേധിക്കുകയാണ്. പ്രക്ഷോഭകരെ കടുത്ത നടപടികളുമായാണ് പോലീസും പട്ടാളവും നേരിടുന്നത്. കണ്ണീർവാതകവും സ്റ്റൺ ഗ്രനേഡുകളും തുടരെ പ്രയോഗിച്ചിട്ടും പ്രക്ഷോഭകർ അടങ്ങുന്നില്ലെന്ന് കണ്ട് നിഷ്കരണം വെടിവയ്പ്പിലേക്ക് നീങ്ങിയിരിക്കുകയാണ് സൈന്യം. US ബ്രിട്ടനും ഉൾപ്പെടെ 18 രാജ്യങ്ങളുടെ അംബാസഡർമാർ പ്രക്ഷോഭകരെ പിന്തുണച്ച് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. പട്ടാള ഭരണകൂടവുമായി ചർച്ചയ്ക്ക് US പ്രത്യേക പ്രതിനിധി ബാങ്കോക്കിലെത്തി അനുമതി തേടിയെങ്കിലും ഫലമുണ്ടായില്ല. എന്നാൽ പട്ടാളം ചർച്ചകൾക്ക് തയ്യാറായില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തിന്റെ കാര്യത്തിൽ ആശങ്കയുണ്ട്. മ്യാൻമറിൽ വാർത്താവിലക്ക് കർശനമാക്കുന്നതിന്റെ ഭാഗമായി പട്ടാള ഭരണകൂടം ബ്രോഡ്ബാൻഡ് സർവീസും കഴിഞ്ഞ ദിവസം മുതൽ തടഞ്ഞു. ഇതോടെ ഇടയ്ക്കിടെയെങ്കിലും ലഭിച്ചിരുന്ന ഇന്റർനെറ്റ് കണക്ഷനും ഇല്ലാതെയായി. വിദേശ ചാനലുകളുടെ പരിപാടികൾ ലഭ്യമാക്കിക്കൊണ്ടിരുന്ന സാറ്റലൈറ്റ് ഡിഷുകൾ പിടിച്ചെടുക്കാനും തുടങ്ങിയിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങൾക്ക് പട്ടാളം നേരത്തെ തന്നെ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ദിനപത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്നില്ല. ചില ഓൺലൈൻ വാർത്താ സൈറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും കടുത്ത നിയന്ത്രണങ്ങളുമുണ്ട്. പ്രക്ഷോഭം അടിച്ചമർത്തുന്നതിനെ ലോകം മുഴുവൻ അപലപിക്കുകയും അയൽരാജ്യങ്ങൾ സംയമനം പാലിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തെങ്കിലും മ്യാൻമർ സൈന്യം അതൊന്നും വകവച്ചിട്ടില്ല. 3 പതിറ്റാണ്ട് മുമ്പ് മ്യാൻമറിലെ പട്ടാള ഭരണത്തിനെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച ജനാധിപത്യത്തിനു വേണ്ടി നിലകൊണ്ടതോടെയാണ് ഓങ്സാൻ സൂചി എന്ന വനിത ആഗോളതലത്തിൽ ശ്രദ്ധ നേടിയത്. 1989 വീട്ടുതടങ്കലിലാക്കപ്പെട്ട ഓങ്സാൻ സൂചി 91 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് അർഹയായി. 20 നീണ്ട വീട്ടുതടങ്കലിനു ശേഷം നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി എന്ന തന്റെ പാർട്ടിയുമായി മ്യാൻമറിന്റെ രാഷ്ട്രീയ രംഗത്ത് സജീവ സാന്നിധ്യമായി ഓങ്സാൻ സൂചി മാറുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.